അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മറ്റന്നാളാണ് നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് പോകാൻ വേണ്ടി പോണത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എന്താണ്ട് ടെൻറ്റൊക്കെ ഇവിടെ കഴുകിയിട്ടിട്ടുണ്ട്. അച്ചൂട്ടി ഗൈസ്, അപ്പോൾ നാളെ പുലർച്ചെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഷർട്ടും എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എല്ലാം ബാഗിനകത്തെടുത്ത് പാക്ക് ചെയ്ത് സെറ്റാക്കണം. പിന്നെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. എന്താണ് നമ്മുടെ ടെൻറ്റ്, പിന്നെ പേസ്റ്റ്, സോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചാർജർ, ടെൻ്റ് എല്ലാം പാക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് ബാഗിനകത്ത് കുത്തി കയറ്റി വെക്കണം. ഇത് ഇതുള്ളതുകൊണ്ട് തന്നെ നമുക്കധികം ലഗേജ് ഒരുപാട് എടുക്കാനൊന്നും പറ്റില്ല. അത്യാവശ്യത്തിനുള്ള ഡ്രസ്സും സാധനങ്ങളും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, ഇത്രയും സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ബാക്കി കുറച്ച് ആക്സസറീസും കാര്യങ്ങളും. ഹായ് ഫ്രണ്ട്സ്, എക്സോഡിബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. വലിയൊരു യാത്രയുടെ തുടക്കത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ നേരത്തെ പോസ്റ്റ് ഇട്ടിരുന്ന പോലെ തന്നെ നോർത്ത് ഇന്ത്യയിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ന്യൂഡൽഹിയിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ തിരുവല്ല രാവിലെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നേരെ രാവിലെ വെളുപ്പിനെ നെയ്യാറ്റിൻകര നിന്നും തിരുവല്ലയിലേക്ക് വണ്ടി കയറി. തിരുവല്ല വന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, 31 വർഷം മുമ്പേ കണ്ടുമുട്ടിയ രണ്ടുപേരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വേണ്ടിയല്ല, അമ്മയ്ക്ക് വേണ്ടി. അമ്മയുടെ കൂടെ ജോലി ചെയ്തിരുന്ന രണ്ട് ഫ്രണ്ട്സിനെ 31 വർഷത്തിന് ശേഷം കണ്ടെത്താൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടെത്തി. അതിൻ്റെ കാഴ്ചകളൊന്നും ഞാൻ എന്തായാലും വീഡിയോ ഒന്നും എടുത്തിരുന്നില്ല. അപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ട്രിപ്പാണ്. അപ്പോൾ നേരെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തിരുവല്ലയിൽ നിന്ന് ഡയറക്റ്റ് ന്യൂഡൽഹി വരാൻ ടിക്കറ്റ് എടുത്തേക്കണേ. അപ്പോൾ തിരുവല്ല ടു ന്യൂഡൽഹി ട്രെയിൻ ടിക്കറ്റ് എന്ന് പറയുന്നത് 580 രൂപയാണ്. സെക്കൻഡ് ക്ലാസ്സിലാണ് കേട്ടോ ഞാൻ പോകാൻ പോകുന്നത്. അത് നല്ലൊരു റിസ്ക്കാണ്, ഭയങ്കര ടാസ്ക്കാണ്, ടാസ്ക്കുള്ള ഒരു പണിയാണ് ഈ സെക്കൻഡ് ക്ലാസ്സിൽ യാത്ര ചെയ്യുക എന്നുള്ളത്. അപ്പോൾ രണ്ട് ദിവസം, രണ്ടല്ല, ഓൾമോസ്റ്ററ് ഒരു രണ്ടര ദിവസം, 3 ദിവസത്തോളം ഉണ്ട്. ഇവിടെ നിന്ന് ഡയറക്റ്റ് നമ്മളിപ്പോൾ ന്യൂഡൽഹി എക്സ്പ്രസ് വരാണെന്നുണ്ടെങ്കിൽ അതിൽ കയറും, ഇല്ലാന്നുണ്ടെങ്കിൽ പൂനെ എക്സ്പ്രസ്സിൽ കയറിട്ട് തമിഴ്നാട് കയറിട്ട് അങ്ങനെ മാറി കയറാന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഗൈസ്, വലിയൊരു യാത്രയുടെ തുടക്കത്തിന് വേണ്ടി ഞാനിപ്പോൾ നേരെ പോകുന്നത് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കാണ്. കേരളത്തിലെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ഡൽഹിക്കാണ് ടിക്കറ്റ് എടുത്തേക്കണേ. അപ്പോൾ ഡൽഹി ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പാലക്കാടിലാണുള്ളത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് അടുത്ത് ട്രെയിൻ വരും, അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പാലക്കാട് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് അടുത്ത ട്രെയിന് മാറി കയറണം. ന്യൂഡൽഹിക്കുള്ള കേരള എക്സ്പ്രസ് ഒരു 15 മിനിറ്റിൽ വരും. ഇപ്പോൾ 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ പൂനെ എക്സ്പ്രസ് ആണ്. നമുക്കത് രണ്ട് റൂട്ടാണ്. വേണമെങ്കിൽ എനിക്ക് സേലം വരെയൊക്കെ, അല്ലെങ്കിൽ അതിനുശേഷം കട്ട്പടി വരെയൊക്കെ പോകാം. പക്ഷേ അടുത്ത വണ്ടിയും സെയിം റൂട്ടാണ്. അപ്പോൾ ഇവിടെ അധികം തിരക്കില്ല. ഞാൻ നോക്കിയാൽ വലിയ തിരക്കില്ല, ഒറ്റപ്പാലം പാലക്കാട് ഏരിയയിലൊന്നും വലിയ തിരക്കില്ല. അപ്പോൾ പിന്നെ ഒരു 15 മിനിറ്റിൽ അതായത് കേരള എക്സ്പ്രസ് വരും, അതിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഞാനെന്തായാലും രാത്രിക്ക് കഴിക്കാൻ വേണ്ടി ഒരു ചിക്കൻ ബിരിയാണി, ഒരു കോഫി വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ടൈമുണ്ട്, നേരെ പോയി പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് തന്നെ കഴിച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ബിരിയാണി തിരക്കേടില്ല കേട്ടോ. രണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചിക്കൻ പീസൊക്കെ ഉണ്ട്, ഫ്രൈ ചെയ്ത പീസൊക്കെ വെച്ചിട്ടുണ്ട്. റൈസ് അതുകൊണ്ട് തന്നെ കുറവായിരിക്കും. അന്നത്തേക്ക് ഇത് മതി. കൂടെ സലാഡും അച്ചാറും കൂടെ ഉണ്ട്. അപ്പോൾ ഗായ്സ്, ഞാനിത് അടുത്ത ട്രെയിനിലേക്ക് മാറി കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് കേരള എക്സ്പ്രസിൻ്റെ ഉള്ളിലാണ്. പാലക്കാട് തൊട്ട് തുടങ്ങി നല്ല മഴയാണ് കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്, നല്ല തണുത്ത കാറ്റും മഴയൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ മേളിലൊരു ബെർത്ത് തൽക്കാലത്തേക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷേ താഴെ ഒരു തിരക്കില്ല, ഒരു സീറ്റിൽ 2-3 പേരൊക്കെ ഉള്ളൂ. ആവശ്യത്തിന് നല്ല ഇരിക്കാനുണ്ട്. പക്ഷേ മേളിലാണെങ്കിൽ അധികം തിരക്ക് എന്ന് വെച്ചാൽ ബെർത്തിലങ്ങനെ എപ്പോഴും ആളുണ്ടാവും. അപ്പോൾ താഴെ ഒരു ഹിന്ദിക്കാരൻ പയനിരിപ്പുണ്ടാവും, അവൻ്റെ ബെർത്താണ് കുറച്ച് നേരത്തേക്ക് ഇപ്പോൾ ഞാൻ കയറി കിടക്കുന്നത്. എന്തായാലും മാറിക്കൊടുക്കണം. കണ്ടില്ലേ, ട്രെയിനിലൊട്ടും തിരക്കില്ല. അപ്പോൾ എന്തായാലും ഇനിയുള്ളൊരു 3 ദിവസം, ഇന്നും പിന്നെ അടുത്ത 2 ദിവസം, നാളെയും മറ്റന്നാളും ഫുള്ള് എന്തായാലും ട്രെയിനിനകത്ത് തന്നെ ആയിരിക്കും. മറ്റന്നാൾ ഉച്ച കഴിഞ്ഞിട്ട് എന്തായാലും ഡൽഹിയിലെത്തും. എന്നിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഡൽഹി നേരെ എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഡൽഹി ചെന്നിട്ട് എന്തായാലും ഞാൻ പറയാം, അടുത്ത വീഡിയോയിൽ പറയാം.
ഗായ്സ് ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് കേരള എക്സ്പ്രസിൻ്റെ സെക്കൻഡ് ക്ലാസ്സിലാണ് കേട്ടോ. സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെ തിരക്കൊന്നുമില്ല. കണ്ടില്ലേ, ഇനി നാളെയൊക്കെ പകൽ സമയത്ത് നല്ല തിരക്കാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വേണ്ടല്ലേ, സെക്കൻഡ് ക്ലാസ്സിലെ തൽക്കാലത്തേക്കൊരു സ്ലീപ്പറിൽ, അതായത് മേളിൽ ബെർത്തിലേക്കാണ് കയറി കിടക്കുന്നത്. ഇവിടെ ഫ്രണ്ടിലത്തെ ബോഗിയിലാണ് കിടക്കുന്നത്, ഇവിടെ ഒറ്റ ബോഗിയേ ഉള്ളൂ. ഏറ്റവും ബാക്ക് സൈഡിലതുപോലെ രണ്ട് ബോഗിയും കൂടെ സെക്കൻഡ് ക്ലാസ് വരുന്നുണ്ട്. ഇപ്പോൾ തിരക്കൊന്നുമില്ല, ഇനി ബാക്കി നാളെ രാവിലെ കാണാം ബാക്കി കാഴ്ചകൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ രണ്ടാമത്തെ ദിവസം യാത്ര വിജയവാഡ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. രാവിലെ ഇപ്പോൾ 11 മണിയായിട്ടുണ്ട്. ട്രെയിനകത്തായതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ വിജയവാഡ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി ജസ്റ്റ് വന്നതാണ്. അപ്പോൾ വണ്ടി ഇപ്പോൾ എത്ര നേരം ഇവിടെ നിർത്തിയിരിക്കുന്നു അറിയില്ല. ഓക്കെ, വിജയവാഡ എത്തിയപ്പോഴത്തേക്ക് ആപ്പിള് ഉണ്ട്. ഞാൻ ആപ്പിള് വാങ്ങിച്ചു, 5 ഇതുപോലത്തെ 5 ആപ്പിള് 100 രൂപയാണ്. അപ്പൊ ആപ്പിള് വാങ്ങിച്ചിട്ട് കഴുകി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സ്, രണ്ടാമത്തെ ദിവസം വൈകുന്നേരം 6 മണിയായിട്ടുണ്ട്. ഇപ്പം ബെൽഹർഷ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഏത് ജില്ലയാണോ ഏത് സംസ്ഥാനമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂട. ബെൽഹർഷയിൽ എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും ലൈറ്റ് ഉണ്ടാവില്ല, അപ്പോ നേരെ ഇനി അകത്തേക്ക് കയറാനുള്ള പരിപാടിയിലാണ്. ഇനി എന്തായാലും മൂന്നാമത്തെ ദിവസം രാവിലെ ബാക്കി കാഴ്ചകൾ എന്തായാലും കാണാം. ഗൈസ്, നമ്മുടെ സലാഡ് വെള്ളരിയിൽ മസാലപ്പൊടിയും പിന്നെ ഉപ്പുകളൊക്കെ ഒഴിച്ചിട്ട് തരുന്നതാണ്. നല്ല കച്ചവടമാണ് കേട്ടോ. കണ്ടല്ലേ, പയ്യനോട് പയ്യയോടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക. വെറും 10 രൂപ കേട്ടോ, 10 രൂപയ്ക്കും 20 രൂപയ്ക്കും ഒക്കെ കിട്ടും. ഇത്രയും 10 രൂപ ഉള്ളൂ. ഹായ് ബോലോ. ഈ ബൈക്ക് മലയാളം അറിയിക്കട്ടോ, മലയാളി മലയാളി. നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ യാത്ര. എല്ലാവരുമായിട്ട് നല്ല അടിപൊളി കമ്പനി കാര്യങ്ങളൊക്കെയാണ്. ഇവര് മൂന്നുപേരും കേരളത്തിൽ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. കേരളത്തിലൊക്കെ ബെഡ്ഷീറ്റൊക്കെ ആയിട്ട് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്. മലയാളമൊക്കെ നല്ലപോലെ അറിയാം ഈ ബൈക്ക്. കണ്ടല്ലേ, നല്ല രസമാണ്. സലാഡ് വളരെ അറിയുക. കണ്ടല്ലേ, ഇതിനടുത്ത് കഴിച്ചു നോക്കാം. അടിപൊളി ഉപ്പുണ്ട്, പിന്നെ ഒരു ചാറ്റ് മസാല ഇല്ലേ അതുപോലത്തെ ഒരു മസാല. നല്ല ടേസ്റ്റ് ഉണ്ട്, രസമാണ്. ഹായ് ബോലോ. ഹായ് ബോൽ. ഹായ്, ആപ്കാ നാം ക്യാ ഹൈ? അഞ്ജാൻ. അഞ്ജാൻ, അതെ അതെ, അഞ്ജാൻ എന്നാണ് കേട്ടോ അവന്റെ പേര്. രസമാണ് പയ്യൻ. കണ്ടല്ലേ, ഇവിടെ നിന്നിട്ട് ഒന്ന് രണ്ട് പേര് വാങ്ങിക്കാൻ തുടങ്ങിയതാണ്. അവസാനം എന്താ, ഇവിടെ സീറ്റിലിരിക്കുന്ന എല്ലാവരും എല്ലാവരുടെയും കയ്യിലുണ്ട്, എല്ലാവരുടെയും കയ്യിൽ സാധനമുണ്ട്. നല്ല രസമാണ് കേട്ടോ, ഇതും യാത്രയിലെ ഒരു അനുഭവമാണ്. അപ്പൊ ഗൈസ്, ഇത് നാളെ തന്നെ രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. കിടന്നുറങ്ങാൻ പറ്റുന്നൊന്നുമില്ല, ഇന്നത്തെ ദിവസം ഇരുന്നതിന് ഉറങ്ങണം. നോക്കട്ടെ, എല്ലാവരോട്ട് ഒരു കമ്പനി ആയിട്ടുണ്ട്. ഇപ്പോ ഓരോരുത്തരും അഡ്ജസ്റ്റ് ചെയ്ത് രാത്രി ഇന്നത്തെ രാത്രി കഴിച്ചു കൂട്ടണം. നാളെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ഡൽഹി എത്തുള്ളൂ. അപ്പൊ അതുവരെ നമ്മൾ ഈ ട്രെയിനിൽ തന്നെയാണ്. നാളെ രാവിലെ എന്തായാലും അടുത്ത് കാഴ്ച വേണം. അപ്പൊ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെയാണ്.